നമസ്കാരം അന്ന് ചൈനയിൽ കുരുവി നിർമാർജനം ഇന്ന് ഓസ്ട്രേലിയയിൽ ഒട്ടക നിർമാർജനം മനുഷ്യൻ ബുദ്ധിയുള്ള വിഡ്ഢിയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന് ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ ഓർത്തുപോകും ഇപ്പോൾ ഇക്കാര്യം ഓർപ്പിക്കുവാനുള്ള കാരണം എന്താണെന്നല്ലേ പറയാം കൊടും വരൾച്ചയും കാട്ടുകയും നടമാടുന്ന ഓസ്ട്രേലിയ ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തെ ശുദ്ധജലം കുടിച്ചു പറ്റിക്കുന്ന ഒട്ടകങ്ങളെ കൊന്നൊടുക്കുക അതിലൂടെ ലഭിക്കുന്ന ശുദ്ധജലം ഓസ്ട്രേലിയക്കാരുടെ ദാഹം അകറ്റുമത്രേ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം ഒരു പ്രാവശ്യം പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ കുടിക്കുന്ന മൃഗമാണ് ശരീരഭാരത്തിന്റെ നാൽപ്പത് ശതമാനം വരെ ജലനഷ്ടം സംഭവിച്ചാലും ഇവയ്ക്ക് അതിജീവനത്തിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ ശുദ്ധജലക്ഷാമത്തിന്റെ പ്രധാന കാരണക്കാരൻ ഒട്ടകമാണെന്നാണ് അധികൃതരുടെ വാദം ആ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപകമായ വനനശീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമില്ലാത്ത പ്രാധാന്യമാണ് ശുദ്ധജല ക്ഷാമത്തിന്റെ കാര്യത്തിൽ ഒട്ടകം എന്ന സാധു മൃഗത്തിന് കൈവന്നിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷത്തിൽ പരം ഒട്ടകങ്ങളാണ് ഓസ്ട്രേലിയയിലുള്ളത് അവയെ ഘട്ടം ഘട്ടമായി കൊല്ലുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യാഘ്യാതങ്ങൾക്ക് തടയിടുവാൻ കഴിയും എന്ന വാദം തികഞ്ഞ അപഹാസ്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പത്ത് ലക്ഷത്തിൽ പരം ഒട്ടകങ്ങളിൽ അയ്യായിരത്തിൽ എണ്ണത്തെ ഷാർപ്പ് ഷൂട്ടർമാർ കാലമുറിക്ക് അയച്ചു കഴിഞ്ഞു ഇനി അയ്യായിരം എണ്ണത്തിനെ കൂടി ഉടൻ കൊല്ലുമെന്നും അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ബാക്കി വധശിക്ഷ ഒരുപക്ഷെ കൂടുതൽ ഷൂട്ടർമാരെ ലഭിച്ച ശേഷമാകും നടപ്പിൽ വരുത്തുക ഒട്ടകം ഓസ്ട്രേലിയയിലെ തദ്ദേശീയ മൃഗമല്ലെന്നും അവിടുത്തെ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുമുള്ള വാദവും അധികൃതർ ഉന്നയിക്കുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ട് മുതലാണ് ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും യാത്ര ആവശ്യങ്ങൾക്കായി ഓസ്ട്രേലിയയിൽ ഒട്ടകങ്ങളെ എത്തിച്ചു തുടങ്ങിയത് ആ കാലാവസ്ഥയുമായി ഇണങ്ങി ജീവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ മൃഗങ്ങൾ അവിടെ കഴിയുന്നത് കാട്ടുതയും വരൾച്ചയും മനുഷ്യരെ മാത്രമല്ല ബാധിച്ചത് മൃഗങ്ങളുടെ നിലനിൽപ്പിനെയും ഇവ സാരമായി ബാധിച്ചു അൻപത് കോടി ജീവജാലങ്ങളാണ് കാട്ടുതയിൽ രാജ്യത്തു മരിച്ചത് കാട്ടുതീക്ക് മുൻപും പിൻപുമായി ഒട്ടകം ഉൾപ്പെടെ നിരവധി ജീവജാലങ്ങൾ വരൾച്ച കാരണം ദാഹജലം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുതയും മുൻകാലങ്ങളിൽ തന്നെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇങ്ങനെയൊരു ബുദ്ധിമാനായ വിഡിയുടെ തീരുമാനം എടുക്കേണ്ടി വരില്ലായിരുന്നു ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിന് അവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും തനതായ വിലപ്പെട്ട സംഭാവനകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നൽകുന്നുണ്ട് അത് പൂർണമായും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് മനുഷ്യരുൾപ്പെടെയുള്ള മറ്റു ജീവജാലങ്ങളെ അവ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ചൈന തന്നെയാണ് മേൽപ്പറഞ്ഞ വാദത്തിന് ഏറ്റവും മികച്ച ഉദാഹരണം മാവോ സേതോങ്ങിന്റെ മുന്നോട്ടുള്ള മഹാകുതിപ്പ് പദ്ധതി പ്രകാരം കാർഷിക വിളകളെ നശിപ്പിക്കുന്ന പ്രധാന കീടങ്ങളെ നശിപ്പിക്കാൻ പദ്ധതി ഒരുങ്ങി പട്ടിണി കിടക്കുന്ന ചൈനക്കാരന്റെ വിഷപ്പകറ്റാൻ കാർഷിക വിളകളുടെ ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് ചതുർക്കീട് നിർമാർജ്ജന എന്നിവയായിരുന്നു നിർമ്മാർജ്ജനം യജ്ഞത്തിലുണ്ട് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യേണ്ട ജീവികൾ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി കുരുവിയായിരുന്നു ചൈനയിലെ പാടങ്ങളിലെ ധാന്യങ്ങൾ പ്രധാനമായും ഭക്ഷിക്കുന്നത് യുറേഷ്യൻ മരക്കുരുവികളാണ് ആയതിനാൽ തന്നെ കുരുവിയെ കൊല്ലും എന്ന മുദ്രാവാക്യത്തിന് ഭരണകൂടമേറെ പ്രാധാന്യം നൽകി കുരുവികൾ ചത്തുടങ്ങിയാൽ വിളകൾ വർദ്ധിക്കുമെന്ന് പൂർണ്ണമായും അവർ വിശ്വസിച്ചു കുരുവികളെ ഇരിക്കുവാൻ അനുവദിക്കാതെ അവയെ നിരന്തരം ആകാശത്ത് പറപ്പിച്ച് തളർത്തി വീഴ്ത്തി കൊല്ലുക കുരുവിക്കൂടുകൾ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക മുട്ടകൾ നശിപ്പിക്കുക കുരുവികൾ ഉൾപ്പെടെയുള്ള പക്ഷികളെ നിരന്തരം വെടിവച്ചിടുക തുടങ്ങിയ പദ്ധതികൾ സർക്കാർ പൂർണ്ണമായും ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കി തങ്ങളുടെ അന്നം ദിന പക്ഷികളെ കൊന്നാൽ വിളവ് വർദ്ധിപ്പിക്കാമെന്ന് വിശ്വസിച്ചതുകൊണ്ട് നിഷ്കളങ്കരായ ജനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ വരെ നടപ്പിൽ വരുത്തിയ ഈ പദ്ധതിയിൽ ആവേശപൂർവ്വം പങ്കെടുത്തു കുരുവികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തതോടെ ചൈന കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് ആ രാജ്യം കൂപ്പുകുത്തിയത് കുരുവികളും കീടങ്ങളും നശിച്ചാൽ വിളകൾ വർദ്ധിക്കുമെന്നത് വിഡിത്തം നിറഞ്ഞ ഒരു സ്വപ്നം മാത്രമായിരുന്നു ഗുരുവികൾ പൂർണ്ണമായും ഇല്ലാതായതോടെ ചൈനീസ് പാടങ്ങളിൽ അതുവരെ കാണാത്ത വെട്ടുകിളികൾ പറന്നിറങ്ങി ആയിരക്കണക്കിന് വെട്ടുകിളികൾ സംഘങ്ങളായി പാടങ്ങളിൽ പറന്നിറങ്ങിയതോടെ കർഷകർ ഭയചകിതരായി ധാന്യങ്ങളും ചെടികളും നശിപ്പിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് വെട്ടുകളികൾ അരങ്ങുവാണപ്പോൾ വിളവർദ്ധനയ്ക്ക് ഉപയോഗിച്ച് കീടനാശിനികൾ മൂലം കീടങ്ങളും പൂർണ്ണമായും നശിച്ചു പാടങ്ങളുടെ സന്തുലിതാവസ്ഥ തകർന്നു ധ്യാനങ്ങളുടെ ഉത്പാദനം പാടെ നിലച്ചു കൃഷിഭൂമി തരുശഭൂമിയായി മാറി തുടർന്ന് ചൈനയുടെ കാർഷിക മേഖലയും സമ്പദ് വ്യവസ്ഥയും താറുമാറായി രാജ്യം കൊടും പട്ടിണിയിലേക്ക് വഴുതി വീഴാൻ പിന്നെ അധികനാൾ വേണ്ടിവന്നില്ല കീഴനിർമാർജനം കാരണം സംജാതമായ ക്ഷാമത്തെ തുടർന്ന് നാലര കോടി ജനങ്ങളാണ് ചൈനയിൽ മരിച്ചു വീണത് പ്രകൃതിയിൽ സ്വാഭാവിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ താൽക്കാലിക ലക്ഷ്യം നിർവഹണത്തിനായി കൊല ചെയ്യുമ്പോൾ പ്രകൃതി എങ്ങനെയാകും പ്രതികരിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചതുർക്കീഴ് നിർമാർജന യജ്ഞം പ്രധാനമായും ഓസ്ട്രേലിയയിലെ കാടുകളിൽ മാത്രം ജീവിച്ചു വരുന്ന പത്തു ലക്ഷം ഒട്ടകങ്ങളെ കൊന്ന് ആ നാടിന്റെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാമെന്ന ചിന്തയാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിനുള്ളതെങ്കിൽ ഇത്തരം ചിന്തകന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും കാടടച്ച് വെടിവെച്ച് കണ്ടെത്തുന്ന പരിഹാരങ്ങൾ സ്വന്തം കാൽപാദത്തിനടിയിലെ മണ്ണിനെ അകം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സത്യം മൂടപ്രായോഗികവാദികൾ മനസ്സിലാക്കുന്നതായിരിക്കും ആ രാജ്യത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിന് നല്ലത് ദശലക്ഷം ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഒ കാരണം ഓരോ വർഷവും ഉണ്ടാകാറുണ്ടെന്നതാണ് ഒട്ടക നിർമ്മാർജ്ജനവാദികൾ ഉയർത്തുന്ന മറ്റൊരു വാദം കീടങ്ങൾ വരുത്തുന്ന നാശനഷ്ടങ്ങളുടെയും സാമ്പത്തിക നഷ്ടങ്ങളുടെയും കണക്കുകൾ പറഞ്ഞാണ് ചൈന ചതുർക്കീട നിർമാർജ്ജന യജ്ഞം തുടങ്ങിയത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ